ഹലോ നമസ്കാരം എല്ലാവർക്കും വി എം സി ടോക്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെത്തിയിരിക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ മോഡലുകളുടെയും ഓൺറോഡ് പ്രൈസ് ഡിസ്കസ് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ്. നമ്മുടെ റോയൽ എൻഫീൽഡിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മോഡലുകളുടെയും എല്ലാ കളർ വേരിയൻറ്റിൻ്റെയും ഓൺറോഡ് പ്രൈസ്, എക്സ്ഷോറൂം പ്രൈസ്, അതുപോലെ റോഡ് ടാക്സ്, ഇതിനൊക്കെ ഓരോ വണ്ടികൾക്ക് റോഡ് ടാക്സ് ഒക്കെ എത്ര വരുന്നുണ്ട്, അതൊക്കെ ഡീറ്റെയിലായിട്ട് പറഞ്ഞിരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പുതിയ റോയൽ എൻഫീൽഡിൻ്റെ ഏതെങ്കിലും മോഡൽ വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ എടുക്കാൻ ഉടനെ പോകുന്നവരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ജസ്റ്റ് പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് നിന്ന് ഷോറൂമിൽ അന്വേഷിച്ച് പ്രൈസൊക്കെ ചോദിക്കാൻ വേണ്ടി പോകാൻ ടൈമില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും തീർച്ചയായിട്ടും വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ കാണുക, കംപ്ലീറ്റ് പ്രൈസ് ഡീറ്റെയിൽസ് പറയുന്നുണ്ട് എല്ലാ മോഡലുകളുടെയും. അപ്പം അധികം സംസാരിച്ച് ടൈം കളയാതെ നമുക്ക് നേരെ അങ്ങ് വീഡിയോയിലേക്ക് പോയേക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മുടെ ബുള്ളറ്റ് മോഡലുകളുടെ പ്രൈസ് ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും ആദ്യം വരുന്ന നമുക്കറിയാം ബുള്ളറ്റ് KSX, അതായത് ബുള്ളറ്റ് X വേരിയൻ്റിൽ പെടുന്ന KSX എന്ന് പറയുന്ന മോഡൽ, കിക്ക് സ്റ്റാർട്ട് മോഡലാണ്, X വേരിയൻ്റിൽ പെടുന്നതാണ്. അപ്പോൾ ബുള്ളറ്റ് KSX പ്രൈസ് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ബുള്ളറ്റ് KSX ആണെങ്കിൽ നമുക്ക് രണ്ട് കളർ വേരിയൻറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് സിൽവർ, മറ്റൊന്ന് ഒണിക്സ് ബ്ലാക്ക്. ഇങ്ങനെ രണ്ട് കളർ വേരിയൻറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് KSX. അപ്പോൾ KSX എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 1,48,000 രൂപയാണ്. അതുപോലെ അതിൻ്റെ അകത്ത് നമുക്ക് റോഡ് ടാക്സ് വരുന്നത് 19,240 രൂപ റോഡ് ടാക്സ് വരുന്നുണ്ട്. ഇൻഷുറൻസ് അറിയാലോ, 5 വർഷത്തേക്കുള്ള ഒരുമിച്ചാണ് നമ്മൾ ആദ്യം അടയ്ക്കുന്നത്. അപ്പം 11,128 രൂപയാണ് ഇൻഷുറൻസ് വരുന്നത്. പിന്നീട് ഇയർലി നിങ്ങൾ ഫുൾ ഇൻഷുറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇയർലി നിങ്ങൾ വീണ്ടും ഇൻഷുറൻസ് അടയ്ക്കണം, അതറിയാലോ. ബാക്കി ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടിയിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇൻഷുറൻസ് 11,128, പിന്നെ ഒരു രജിസ്ട്രേഷൻ എമൗണ്ട് ആയിട്ട് ഒരു 455 വരുന്നുണ്ട്, പിന്നെ ഓൺറോഡ് പ്രൈസ്. അപ്പോൾ നമുക്ക് ഇത്രയും കൂടെ ചേർത്ത് ഓൺറോഡ് പ്രൈസ് KSX വരുന്നത് 1,78,223 രൂപയാണ് ഓൺറോഡ് പ്രൈസ് വരുന്നത്. ഇനി നിങ്ങൾക്ക് അഡീഷണൽ എക്സ്റ്റെൻഡഡ് വാറണ്ടിയും റോഡ് സൈഡ് അസിസ്റ്റൻസും കൂടെ ചേർന്നുള്ള എമൗണ്ടും കൂടെ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് 5,899 രൂപയാണ് എക്സ്റ്റെൻഡഡ് വാറണ്ടിക്കും റോഡ് സൈഡ് അസിസ്റ്റൻസിനും കൂടെ വരുന്നത്. അപ്പം എക്സ്റ്റെൻഡഡ് വാറണ്ടിയും റോഡ് സൈഡ് അസിസ്റ്റൻസും കൂടെ ഉൾപ്പെടെ നിങ്ങൾ വണ്ടി പുറത്തിറക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് 1,84,722 രൂപയാണ് KSX ടോട്ടൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ESX നമ്മുടെ എക്സ്റ്റെൻഡഡ് വാറണ്ടിയും RSI, അതായത് റോഡ് സൈഡ് അസിസ്റ്റൻസും വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഓൺ റോഡ് പ്രൈസാണ് വരുന്നത്. അപ്പം നിങ്ങളുടെ വേണ്ടുന്ന വേരിയൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബുക്ക് എടുത്തിട്ട് ഈ പറയുന്ന പ്രൈസ് ഡീറ്റെയിൽസ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും നോക്കി മനസ്സിലാക്കാൻ. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ KSX കാര്യം മുഴുവൻ പറഞ്ഞു. അടുത്തത് നമ്മുടെ റോയൽ എൻഫീൽഡ് Bullet 350 Black, അല്ലെങ്കിൽ Bullet 350, അതായത് ഇപ്പം നിങ്ങൾ കാണുന്ന എൻ്റെ വണ്ടി, നമ്മുടെ സ്വന്തം വണ്ടി. അപ്പോൾ നമ്മുടെ ഈ Bullet 350 പ്രൈസ് ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കളർ വേരിയൻസ് അറിയാം, ബ്ലാക്കും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഗ്രീൻ എന്ന് പറയുന്ന രണ്ട് കളർ വേരിയൻ്റാണ് ഈ ഒരു വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ നമുക്ക് എല്ലായിടത്തും ഇതിൻ്റെ ഈ ഒരു ബ്ലാക്കാണ് കിട്ടുന്നത്, മറ്റേ ഗ്രീൻ അങ്ങനെ അവൈലബിൾ അല്ല. ഞാൻ എടുക്കുന്ന സമയത്തൊക്കെ ഗ്രീൻ അവൈലബിൾ അല്ലായിരുന്നു, ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ പ്രൊഡക്ഷൻ അധികം ഇപ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നിലവിൽ ആ ഗ്രീൻ അവൈലബിൾ ആണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ ഇപ്പോഴും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ബ്ലാക്കേ ഉള്ളൂ ഇതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഗ്രീൻ്റെ കാര്യം കൂടുതലായിട്ട് വല്ല അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഷോറൂമിൽ ചോദിച്ച് നോക്കുക. അല്ലാതെ നമുക്ക് ഈ ബ്ലാക്ക് വേരിയൻ്റ്, ഈ കാണുന്ന സെയിം വണ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. അപ്പം ഈ വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ് ഇപ്പോൾ വരുന്നത് 1,54,675 രൂപയാണ്. അതുപോലെ തന്നെ റോഡ് ടാക്സ്, ഈ ഒരു വണ്ടിക്ക് റോഡ് ടാക്സ് വരുന്നത് 20,108 രൂപയാണ്. അതുപോലെ ഇൻഷുറൻസ് വരുന്നത് 11,213 രൂപ. അപ്പോൾ നമുക്ക് പിന്നെ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ രജിസ്ട്രേഷൻ എമൗണ്ട് ഒരു 455 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രം അടച്ച് വണ്ടി പുറത്തിറക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,86,451 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇതിന് പുറമെ എക്സ്റ്റെൻഡഡ് വാറണ്ടിയും നമ്മൾ RSI എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5,899 രൂപ അഡീഷണൽ അതിനും ആവും. അപ്പോൾ അതെല്ലാം ചേർത്ത് നിങ്ങൾ വണ്ടി പുറത്തിറക്കുകയാണെങ്കിൽ ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,92,350 രൂപയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ, എത്ര മാത്രമാണ് ഇപ്പോൾ റോയൽ എൻഫീൽഡ് ഓരോ വണ്ടികളുടെയും വില ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഞാൻ ഈ വണ്ടി ഇപ്പം അറിയാലോ, ഏതാണ്ട് 2 വർഷമായതുള്ളൂ എൻ്റെ വണ്ടി എടുത്തിട്ട്. ഞാൻ ബുക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ വണ്ടിയുടെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1,55,000 രൂപയായിരുന്നു ഓൺ റോഡ് പ്രൈസ്. 1,55,000 രൂപ, ഇൻക്ലൂഡിങ് എക്സ്റ്റെൻഡ് വാറണ്ടി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അപ്പോൾ 1,55,000 ആയിരുന്നു.
പിന്നീട് ഞാൻ വണ്ടി പോയി ബുക്ക് ചെയ്ത് ജസ്റ്റ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്ന് ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ നേരത്ത് അപ്പോഴത്തേക്ക് റോയൽ എൻഫീൽഡ് വീണ്ടും ഒരു പ്രൈസ് ഹൈക്ക് ഉണ്ടാക്കിയായിരുന്നു. വീണ്ടും 5000 രൂപ ഈ വണ്ടിക്ക് കൂടി 160000 ആയിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത സമയത്ത് വണ്ടിയുടെ പ്രൈസ് 160000 ആയിരുന്നു ഓൺറോഡ് പ്രൈസ്. അതിന് ശേഷം ഇപ്പോൾ ദാ 2 വർഷം ആയപ്പോഴത്തേക്ക് വണ്ടിയുടെ ഓൺറോഡ് പ്രൈസ് വന്ന് നിൽക്കുന്നത് കണ്ടല്ലോ, 186000 ഉണ്ട്, പ്ലസ് എക്സ്റ്റൻഡ് വാറണ്ടി കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 192000 രൂപ ആയിട്ടുണ്ട്. ഏതാണ്ട് ഒറ്റയടിക്ക് ഒരു 2 വർഷത്തിൻ്റെ അകത്ത് തന്നെ അവർ ഏതാണ്ട് 30 മുതൽ 40 രൂപയുടെ അടുത്ത് അവർ ഓൺറോഡ് പ്രൈസ് കൂട്ടിയിട്ടുണ്ട് വണ്ടിക്ക്. അപ്പോൾ എന്നാൽ അതിനനുസരിച്ചുള്ള കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വണ്ടിയിൽ വരുത്തിയിട്ടുമില്ല, കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നുമില്ല. പക്ഷേ വില മാത്രം ഇങ്ങനെ അധികമായിട്ട് കൂടുന്നുണ്ട്. കാരണം എല്ലാവരും നമുക്ക് എടുക്കാൻ കസ്റ്റമേഴ്സ് ആവശ്യത്തിൽ കൂടുതലുണ്ട് വണ്ടികൾ. അതുകൊണ്ട് തന്നെ ഇവർ ഒരു ധാരണയും ഇല്ലാതെ ഇങ്ങനെ പ്രൈസ് നല്ല രീതിയിൽ കൂട്ടിക്കൊണ്ടിരിക്കുക എല്ലാ മോഡലുകളുടെയും. അപ്പോൾ ആ ഒരു കാര്യം റോയൽ എൻഫീൽഡ് മാറ്റി വെക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. വളരെയധികം പ്രൈസ് കൂട്ടുന്നുണ്ട് എല്ലാ വണ്ടികൾക്കും. അപ്പോൾ ഇപ്പോഴത്തെ പ്രൈസ് നിലവിൽ ഇത്രയാണ്, ഇത്രയും കൂട്ടി എത്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെ പലരും ഈ ഒരു വണ്ടിയുടെ നമ്മുടെ സ്റ്റാൻഡേർഡിൻ്റെ ജെ സീരീസ് എഞ്ചിൻ വെച്ചിട്ടുള്ള വണ്ടി വരുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം ഞാൻ പറഞ്ഞു ഒഫീഷ്യലായിട്ട് അങ്ങനെയൊന്നും അധികം ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് ഇന്ന് ഷോറൂമിൽ തന്നെ അത് അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ജെ സീരീസ് എഞ്ചിനും വരും, ജെ സീരീസ് എഞ്ചിനുള്ള സ്റ്റാൻഡേർഡ് മോഡൽ എന്തായാലും വരും. അത് എപ്പോഴാണെന്ന് കറക്റ്റായിട്ട് ഒഫീഷ്യലായിട്ട് അവർക്ക് അറിവൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ, പക്ഷേ വരും, എന്തായാലും വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജെ സീരീസിൻ്റെ സ്റ്റാൻഡേർഡ് 350 എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർ ഒന്ന് വെയിറ്റ് ചെയ്ത് അതിൻ്റെ ലോഞ്ചും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഈ വണ്ടിയുടെ കാര്യം. അപ്പോൾ പ്രൈസൊക്കെ കേട്ടല്ലോ വളരെയധികം കൂടിക്കൂടി പോവുക, ഒരു സാധാരണക്കാരന് എടുക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തായിക്കൊണ്ടിരിക്കുക ഇപ്പോൾ റോയൽ എൻഫീൽഡ് വണ്ടികളുടെ പ്രൈസല്ല. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വണ്ടിയിലേക്ക് പോകാം, ബുള്ളറ്റ് ESX. അപ്പോൾ ESX-ൻ്റെ അതായത് ഇലക്ട്രിക് സ്റ്റാർട്ട്, സ്റ്റാൻഡേർഡ് ലുക്ക് വെച്ചിട്ട് ഇലക്ട്രിക് സ്റ്റാർട്ട് വരുന്ന വണ്ടിയാണ് ബുള്ളറ്റ് ESX. അപ്പോൾ ESX-ൻ്റെ പ്രൈസ് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ESX-ൻ്റെ 3 കളർ ഓപ്ഷനാണ് ESX-നുള്ളത്. 1 റോയൽ ബ്ലൂ, പിന്നെ റീഗൽ റെഡ്, ജെറ്റ് ബ്ലാക്ക്. ഇങ്ങനെ 3 കളർ ഓപ്ഷനാണ്. എന്നാൽ KSX-ന് 2 കളർ ഓപ്ഷൻ എന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ ESX-ന് 3 കളർ ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് ഇപ്പോൾ കിടക്കുന്നത് 163338 രൂപയാണ്. റോഡ് ടാക്സ് വരുന്നത് 21234 രൂപയാണ്. ഇൻഷുറൻസ് 11324 രൂപ. മറ്റ് രജിസ്ട്രേഷൻ 455. അപ്പോൾ എല്ലാം കൂടെ വെച്ച് നമുക്ക് ഓൺറോഡ് പ്രൈസ് പറയാം, 196351 രൂപയാണ് ബുള്ളറ്റ് ESX-ന് ഇപ്പം വരുന്ന ഓൺറോഡ് പ്രൈസ്. അതിനോടൊപ്പം നിങ്ങൾ എക്സ്റ്റൻഡഡ് വാറണ്ടിയും റോഡ് സൈഡ് അസിസ്റ്റൻസും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ വരുന്നത് ഏതാണ്ട് 202250 രൂപയാണ്. റോഡ് സൈഡ് അസിസ്റ്റൻസും എക്സ്റ്റൻഡ് വാറണ്ടിക്കും 5899 രൂപ തന്നെയാണ് എമൗണ്ട് ആവുന്നത്. അപ്പോൾ ടോട്ടൽ നമ്മൾ വണ്ടി പുറത്തിറക്കണമെന്നുണ്ടെങ്കിൽ ഓൺറോഡ് പ്രൈസ് 202250 രൂപയാണ്. 200000 ക്രോസ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് മോഡലെന്ന് ആലോചിക്കണം നിങ്ങൾ. അപ്പം അത്രയാണ് പ്രൈസ്. ഇനി വേറൊരു കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ഓൺറോഡ് പ്രൈസ് മാത്രമാണ് ഇത്രയൊന്നും ആലോചിക്കണം, അതിന് പുറമേ നിങ്ങൾ അക്സസറീസും ക്രാഷ് ഗാർഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് അഡീഷണൽ എമൗണ്ട് ആവും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോണം. അപ്പോൾ ആ ഒരു എമൗണ്ടും കൂടെ നിങ്ങൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തേക്കുക. അപ്പോൾ അത്രയും പ്രൈസിലാണ് ഇപ്പം ബുള്ളറ്റിൻ്റെ മോഡലുകൾ കൊടുക്കുന്നത്. അടുത്ത് നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ 100 മോഡലുകളുടെ പ്രൈസ് ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഹോട്ട് ടോപ്പിക്കായിട്ട് നിൽക്കുന്നൊരു സംഭവമാണ് ഈ 100. കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റോയൽ എൻഫീൽഡ് ഇറങ്ങിയ അവരുടെ ഒരു ചെറിയ മോഡലാണ് 100 350. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ആ ഒരു വണ്ടിക്ക് എൻക്വയറി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സെർച്ച് ലിസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഒരുപാട് 100 350 സെർച്ച് ലിസ്റ്റാണ്, ഗൂഗിളിലാണെങ്കിലും യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. ആ 100 350 പ്രൈസ് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. 100 റെട്രോ എന്ന് പറയുന്ന മോഡലിൻ്റെ കാര്യം പറയാം നമുക്ക് ആദ്യമേ. അതിന് ഫാക്ടറി ബ്ലാക്ക്, ഫാക്ടറി സിൽവർ എന്ന് പറയുന്ന 2 കളർ വേരിയൻ്റാണ് ഈ റെട്രോയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് 149900 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. റോഡ് ടാക്സ് വരുന്നത് 19487 രൂപ. ഇൻഷുറൻസ് 10464 രൂപ. പിന്നെ രജിസ്ട്രേഷൻ 455. അപ്പോൾ ടോട്ടൽ ഓൺ റോഡ് പ്രൈസ് ഈ 100 റെട്രോയ്ക്ക് വരുന്നത് 180506 രൂപയാണ്. ഇനി എന്താണ് എക്സ്റ്റൻഡ് വാറണ്ടിയും റോഡ് സൈഡ് അസിസ്റ്റൻസിനും കൂടെ ചേർത്ത് അതിൻ്റെ 5899 കൂടെ കൂട്ടുകയാണെങ്കിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 186205 രൂപയാണ്. എത്രയാണ്? 186205 രൂപയാണ് 100 റെട്രോയ്ക്ക് ആ ഒരു ചെറിയ മോഡലിന് പോലും പ്രൈസ് ആവുന്നത്. അടുത്ത് നമുക്ക് 100 മെട്രോ നോക്കാം. 100 മെട്രോയ്ക്ക് ഡേപ്പർ വൈറ്റ്, ഡേപ്പർ ആഷ് എന്ന് പറയുന്ന 2 കളർ വേരിയൻ്റാണ് ഉള്ളത്. എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 163900 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. റോഡ് ടാക്സ് 21307 രൂപ. ഇൻഷുറൻസ് 10588 രൂപ.
രജിസ്ട്രേഷൻ 455. അപ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 196,250 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. എക്സ്റ്റൻഡഡ് വാറണ്ടിയും ആർ എസ് സിയും ഓഫ് കോഴ്സ് 5,899 രൂപ കൂടുവാണെങ്കിൽ ടോട്ടൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 202,149 രൂപയാണ് ഹണ്ടർ മെട്രോ എന്ന് പറയുന്ന വേരിയൻറ്റിന് വരുന്നത്. ഇനി ഹണ്ടറിൻ്റെ മറ്റ് ടോപ്പ് വേരിയൻ്റ് നമുക്ക് നോക്കാം. ഹണ്ടർ മെട്രോയിൽ വരുന്ന മറ്റ് കളർ വേരിയൻസ് റീബൽ ബ്ലൂ, റീബൽ ബ്ലാക്ക്, റീബൽ റെഡ്, ഇങ്ങനെ മൂന്ന് കളർ വേരിയൻസ് ഉണ്ട്. ഈ കളർ വേരിയൻസിന് വരുന്ന എക്സ്ഷോറൂം പ്രൈസ് 167,105 രൂപയും റോഡ് ടാക്സ് 21,724 രൂപയും ഇൻഷുറൻസ് 10,616 രൂപയും രജിസ്ട്രേഷൻ 455. അങ്ങനെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 199,900 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി നിങ്ങൾ എക്സ്റ്റൻഡഡ് വാറണ്ടിയും റോഡ് സൈഡ് അസിസ്റ്റൻസും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5,899 കൂടെ കൂട്ടുക. അതായത് ഗ്രാൻഡ് ടോട്ടൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 205,799 രൂപയാണ് ഈ പറഞ്ഞ ഹണ്ടർ മെട്രോയിൽ വരുന്ന ഈ പറഞ്ഞ മൂന്ന് കളർ വേരിയൻറ്റുകളുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇനി ഏറ്റവും കൂടുതൽ എൻക്വയറി വരാൻ ചാൻസ് ഉള്ള മറ്റൊരു മോഡലാണ് ക്ലാസിക്. ക്ലാസിക് ജെ സീരീസിൽ വരുന്ന ക്ലാസിക്കിൻ്റെ വിവിധ മോഡലുകളും അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമേ ക്ലാസിക് 350 സിംഗിൾ ചാനൽ എ ബി എസ്, സിംഗിൾ ചാനൽ എ ബി എസ് വരുന്ന മോഡലിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതിൻ്റെ അകത്ത് വരുന്നത് റെഡിഷ് ഗ്രേ, റെഡ്, സേജ് ഗ്രീൻ, ഇങ്ങനെ മൂന്ന് കളറാണ് വരുന്നത്. അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് 190,091 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്. റോഡ് ടാക്സ് വരുന്നത് 24,712 രൂപ, ഇൻഷുറൻസ് 11,666, രജിസ്ട്രേഷൻ 455. അങ്ങനെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 226,924 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. 200,000 ഒക്കെ ക്രോസ് ചെയ്ത് പോവാണ്. അതിൻ്റെ കൂടെ നമ്മൾ എക്സ്റ്റൻഡഡ് വാറണ്ടിയും ആർ സിയും കൂടെ എടുക്കുകയാണെങ്കിൽ 5,899 കൂടെ കൂട്ടുക. അതായത് ഓൺ റോഡ് പ്രൈസ് നമ്മുടെ ക്ലാസിക് 350 സിംഗിൾ ചാനൽ എ ബി എസിന് വരുന്നത് 232,823 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി അടുത്ത മോഡൽ ക്ലാസിക് 350 സിംഗിൾ ചാനൽ എ ബി സി തന്നെ വരുന്ന ഹാൽക്കൺ ബ്ലാക്ക്, ഗ്രീന്, ഗ്രേ, ഈ മൂന്ന് കളർ വേരിയൻറ്റുകളുടെ പ്രൈസ് നോക്കാം. എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 192,890 രൂപ, റോഡ് ടാക്സ് വരുന്നത് 25,076 രൂപ, ഇൻഷുറൻസ് വരുന്നത് 11,701 രൂപ, രജിസ്ട്രേഷൻ 455. അങ്ങനെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 230,122 രൂപ. അപ്പോൾ ഇനി എക്സ്റ്റൻഡഡ് വാറണ്ടിയും റോഡ് സൈഡ് അസിസ്റ്റൻസും കൂടെ 5,899 കൂടെ കൂട്ടുകയാണെങ്കിൽ ഓൺ റോഡ് പ്രൈസ് നമ്മുടെ ക്ലാസിക് 350 സിംഗിൾ ചാനൽ എ ബി എസ്, ഈ പറയുന്ന ഹാൽക്കൺ ബ്ലാക്ക്, ഗ്രെയിൻ, ഗ്രേ, ഈ മൂന്ന് കളർ വേരിയൻറ്റിന് വരുന്ന ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 236,021 രൂപയാണ്. ഇത്രയും രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത വേരിയൻറ്റ് നോക്കാം. അപ്പോൾ അടുത്ത വേരിയൻറ്റ് ക്ലാസിക് 350 ഹാൽക്കൺ എ ബി എസ് എന്ന് പറയുന്ന വേരിയൻറ്റാണ്. അതിൻ്റെ അകത്ത് ഹാൽക്കൺ ബ്ലാക്കും ഗ്രീനും ഗ്രേയും, ഈ മൂന്ന് കളർ വേരിയൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. എ ബി എസ് വരുന്ന മോഡലാണ്. അപ്പോൾ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 198,971 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്, സോറി എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. റോഡ് ടാക്സ് 25,866, ഇൻഷുറൻസ് 11,779, രജിസ്ട്രേഷൻ 455. അങ്ങനെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 237,071 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി അതിന് പുറമെ നമ്മൾ എക്സ്റ്റൻഡഡ് വാറണ്ടിയും റോഡ് സൈഡ് അസിസ്റ്റൻസ് 5,899 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 242,970 രൂപയാണ് ഈ എ ബി എസ് വരുന്ന സ്റ്റാർട്ടിംഗ് വേരിയൻറ്റിന് വരുന്ന ഓൺ റോഡ് പ്രൈസ്. അടുത്ത വേരിയൻറ്റ് ക്ലാസിക് 350 സിഗ്നൽസ് എ ബി എസ്. അപ്പോൾ സിഗ്നൽസ് വേരിയൻസി വരുന്ന വണ്ടികളുടെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് നോക്കാം. സിഗ്നൽസ് മാർഷ് ഗ്രേ, അതുപോലെ തന്നെ ഡെസേർട്ട് സാൻഡ്, ഈ രണ്ട് കളർ വേരിയൻ്റാണ് സിഗ്നൽസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് 210,385, റോഡ് ടാക്സ് 44,181, ഇൻഷുറൻസ് 12,043, രജിസ്ട്രേഷൻ 455. അങ്ങനെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് സിഗ്നൽസിന് 267,064 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിന് പുറമെ നമ്മൾ എക്സ്റ്റൻഡഡ് വാറണ്ടിയും ആർ എസ് സിയും കൂടി എടുക്കുകയാണെങ്കിൽ 5,899 ആഡ് ആവും. അപ്പോൾ നമുക്ക് ഓൺ റോഡ് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത് 272,963. ഏതാണ്ട് 300,000 അടുത്ത് വരുവാണ് നമ്മുടെ പ്രൈസിങ് കാര്യങ്ങൾ. അപ്പം 272,963 സിഗ്നൽസ് വേരിയൻസിന് വരുന്നത്. ഇനി അടുത്ത വേരിയൻറ്റ് നോക്കാം. ക്ലാസിക് 350 ഡാർക്ക് എ ബി എസ് എന്ന് പറയുന്ന സെക്ഷൻ, അതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ സ്റ്റെൽത്ത് ബ്ലാക്കൊക്കെ അതിലാണ് വരുന്നത്. ഡാർക്ക് സ്റ്റെൽത്ത് ബ്ലാക്ക്, അതുപോലെ തന്നെ ഗൺ മെറ്റൽ ഗ്രേ, ഈ രണ്ട് കളർ വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് 217,588, റോഡ് ടാക്സ് 45,693,
ഇൻഷുറൻസ് 12,215, രജിസ്ട്രേഷൻ 455, അങ്ങനെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 275,951 ആണ്. ഇതിന് പുറമേ നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി RSA ആഡ് ചെയ്യുവാണെങ്കിൽ 5,899 കൂടെ കൂട്ടുക. അപ്പോൾ നമുക്ക് ഗ്രാൻഡ് ടോട്ടൽ വരുന്നത്, നമ്മുടെ സ്റ്റെൽത്ത് ബ്ലാക്കൊക്കെ എടുക്കണമെങ്കിൽ വരുന്നത് 281,850 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി അടുത്ത വേരിയൻറ്റിലോട്ട് നോക്കാം നമുക്ക്. ക്ലാസിക് 350 ക്രോം ABS, മറ്റേ ക്രോം ഫിനിഷിലുള്ള വണ്ടികളാണ് ഉദ്ദേശിക്കുന്നത്, ക്രോം ABS. അപ്പോൾ അതിനകത്ത് വരുന്നത് ക്രോം ബ്രോൺസ് എന്നും ക്രോം റെഡ് എന്ന് പറയുന്ന രണ്ട് കളർ വേരിയൻസ് ആണ് അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് മെയിൻ പാർട്സ് എല്ലാം ക്രോം ആയിരിക്കും. അപ്പോൾ അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് 221,297, റോഡ് ടാക്സ് 46,472, ഇൻഷുറൻസ് 12,303, രജിസ്ട്രേഷൻ 455, അങ്ങനെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 280,527 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി അതിൻ്റെ കൂടെ എക്സ്റ്റൻഡ് വാറണ്ടിയും RSA നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5,899 കൂടെ അഡീഷണൽ ആവും. അതായത് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 286,426 രൂപയാവും ഈ ഒരു വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ്. അടുത്ത നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്ന മറ്റൊരു റോയൽ എൻഫീൽഡിൻ്റെ അഭിമാന മോഡലാണ് ഹിമാലയൻ. അപ്പോൾ ഹിമാലയൻ്റെ അടുത്തായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു മോഡലുണ്ടായിരുന്നു, ഹിമാലയൻ സ്ക്രാം 411. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ ഹിമാലയൻ സ്ക്രാം 411 ഗ്രാഫൈറ്റ് യെല്ലോയും അതുപോലെ റെഡ് ബ്ലൂ ഈ മൂന്ന് കളർ വേരിയൻസിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് 199,901 രൂപ. അതുപോലെ റോഡ് ടാക്സ് 25,987 രൂപ, ഇൻഷുറൻസ് 21,084 രൂപ, രജിസ്ട്രേഷൻ 455, ഓൺ റോഡ് പ്രൈസ് അങ്ങനെ വരുന്നത് 247,427 രൂപ. ഹിമാലയൻ വേരിയൻറ്റിലെ ഏറ്റവും വില കുറഞ്ഞ വണ്ടി ഇതാണ്, 247,427 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. പ്ലസ് വാറണ്ടി, എക്സ്റ്റൻഡ് വാറണ്ടിയും റോഡ് സൈഡ് അസിസ്റ്റൻസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 5,899 അഡീഷണലും, അങ്ങനെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 253,326 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അടുത്ത് നമുക്ക് ഹിമാലയൻ സ്ക്രാം 411 സ്കൈലൈൻ ബ്ലൂ അതുപോലെ ബ്ലെയറിംഗ് ബ്ലാക്ക് ഈ രണ്ട് കളർ വേരിയൻസിൻ്റെ പ്രൈസ് നോക്കാം. എക്സ്ഷോറൂം പ്രൈസ് 204,921 രൂപ, റോഡ് ടാക്സ് 43,033 രൂപ, ഇൻഷുറൻസ് 21,129 രൂപ, രജിസ്ട്രേഷൻ 455, ഓൺ റോഡ് പ്രൈസ് അങ്ങനെ വരുന്നത് 269,538 രൂപയാണ് വരുന്നത്. ഇനി അതിന് പുറമെ എക്സ്റ്റൻഡ് വാറണ്ടിയും RSA കേടുവാണെങ്കിൽ 5,899 കൂടെ കൂട്ടുക. ഓൺ റോഡ് പ്രൈസ് 275,437 രൂപയാണ് ഈ പറയുന്ന കളർ വേരിയൻസിന് വരുന്ന ഓൺ റോഡ് പ്രൈസ്. അടുത്ത ഹിമാലയൻ സ്ക്രാം 411 തന്നെ വൈറ്റ് ഫ്ലെയിം സിൽവർ സ്പിരിറ്റ് എന്ന് പറയുന്ന രണ്ട് കളർ വേരിയൻസ് ഉണ്ട്. ആ കളർ വേരിയൻസിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് 208,593 രൂപ, റോഡ് ടാക്സ് 43,805 രൂപ, ഇൻഷുറൻസ് 21,220 രൂപ, രജിസ്ട്രേഷൻ 455 രൂപ, അങ്ങനെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 274,073 രൂപ. അതിന് പുറമെ എക്സ്റ്റൻഡ് വാറണ്ടിയും RSA 5,899 കൂട്ടുക. അപ്പം ഓൺ റോഡ് പ്രൈസ് വരുന്നത് 279,972 രൂപ വരും ഈ ഒരു പറയുന്ന കളർ വേരിയൻസിന്. അടുത്ത് നമ്മുടെ റെഗുലർ ഹിമാലയനിലേക്ക് വരാം. ഹിമാലയൻ മിറാഷ് സിൽവറും ഗ്രേവൽ ഗ്രേ ഈ രണ്ട് കളർ വേരിയൻസിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് 214,519 രൂപ, റോഡ് ടാക്സ് വരുന്നത് 45,049 രൂപ, ഇൻഷുറൻസ് 21,217 രൂപ, രജിസ്ട്രേഷൻ 455, ഓൺ റോഡ് പ്രൈസ് അങ്ങനെ വരുന്നത് 281,240 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ റെഗുലർ ഹിമാലയൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് തന്നെ 281,240. പിന്നെ നമ്മുടെ എക്സ്റ്റൻഡ് വാറണ്ടിയും RSA ഒക്കെ കൂട്ടുകയാണെങ്കിൽ 5,899 കൂടെ കൂടുക. അപ്പോൾ ടോട്ടൽ വരുന്നത് ഓൺ റോഡ് പ്രൈസ് 287,139 രൂപയാണ് ഈ പറയുന്ന മിറാഷ് സിൽവറിനും ഗ്രേവൽ ഗ്രേക്കും വരുന്ന ഓൺ റോഡ് പ്രൈസ്. അടുത്ത് നമുക്ക് ഹിമാലയൻ്റെ റോക്ക് റെഡും ലേക്ക് ബ്ലൂ എന്ന് പറയുന്ന രണ്ട് കളർ വേരിയൻ്റ് നോക്കാം. എക്സ്ഷോറൂം പ്രൈസ് 218,338 രൂപ, 45,851 രൂപയാണ് റോഡ് ടാക്സ് വരുന്നത്, 21,281 ഇൻഷുറൻസ്, അതുപോലെ 455 രജിസ്ട്രേഷൻ, അങ്ങനെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 285,925 രൂപയാണ്. പ്ലസ് RSA ഒക്കെ ചേർത്ത് എക്സ്റ്റൻഡ് വാറണ്ടിയും കൂട്ടുവാണെങ്കിൽ 5,899 രൂപ. അപ്പം നമ്മുടെ റോക്ക് റെഡ് ലേക്ക് ബ്ലൂ എന്ന് പറയുന്ന കളർ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് ടോട്ടൽ വരുന്നത് 291,824 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അടുത്ത് നമുക്ക് ഹിമാലയൻ്റെ ഗ്രാനൈറ്റ് ബ്ലാക്കും അതുപോലെ തന്നെ പൈൻ ഗ്രീനും, ഗ്രാനൈറ്റ് ബ്ലാക്കും പൈൻ ഗ്രീനും ഒരുപാട് സെല്ലിംഗ് ഉള്ള മറ്റൊരു വേരിയൻ്റാണ്. അപ്പോൾ അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 222,157 രൂപ, 46,651 രൂപയാണ് റോഡ് ടാക്സ് വരുന്നത്,
21,376 രൂപ ഇൻഷുറൻസ് വരുന്നു, 455 രജിസ്ട്രേഷൻ. അങ്ങനെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 290,641 രൂപയാണ് വരുന്നത്. ഇനി 5,899 എക്സ്റ്റൻഡ് വാറണ്ടി ആർ എസ് ഐ കൂട്ടുവാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് നമ്മുടെ ഗ്രാനൈറ്റ് ബ്ലാക്കിനും പൈൻ ഗ്രീനും വരുന്നത് 296,540 രൂപയാണ് വരുന്നത്. ഏതാണ്ട് 300,000 അടുത്ത് വരുന്നു. അക്സസറീസൊക്കെ കയറുമ്പോൾ എന്തായാലും 300,000 നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവും ഈ പറയുന്ന ബ്ലാക്ക് വേരിയൻ്റൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്രയാണ് ഹിമാലയൻ്റെ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം. അപ്പോൾ അടുത്ത നമ്മുടെ ഇൻ്റർസെപ്റ്ററിലേക്ക് വരാം. ഇൻ്റർസെപ്റ്റർ ട്വിൻ 650 ഓറഞ്ച് ക്രഷ്, വെഞ്ചൂറ ബ്ലൂ, അതുപോലെ തന്നെ കാനിയൻ റെഡ്, ഈ മൂന്ന് കളറിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 284,816 രൂപ. റോഡ് ടാക്സ് വരുന്നത് 59,811 രൂപ. ഇൻഷുറൻസ് 23,110 രൂപ, 455 രജിസ്ട്രേഷൻ. അങ്ങനെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 368,192 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിന് പുറമേ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് വാറണ്ടിയും ആർ എസ് സിയും ഇവിടെ എടുക്കുവാണെങ്കിൽ ഇൻ്റർസെപ്റ്റർ തൊട്ട് നമ്മുടെ ആ ഒരു വാല്യൂ മാറുന്നുണ്ട്. ഇൻ്റർസെപ്റ്ററിനൊക്കെ എക്സ്റ്റെൻഡ് വാറണ്ടിയും റോഡ് സൈഡ് അസിസ്റ്റൻസും എടുക്കണമെന്നുണ്ടെങ്കിൽ 8,999 രൂപ, അതായത് 9,000 രൂപയാവും എക്സ്റ്റെൻഡ് വാറണ്ടി എടുക്കുന്നതിന്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമ്മുടെ ഗ്രാൻഡ് ഓൺ റോഡ് പ്രൈസ് ടോട്ടൽ വരുന്നത് 377,191 രൂപയാണ് ഇൻ്റർസെപ്റ്ററിൻ്റെ ഈ പറയുന്ന വേരിയൻസിന് വരുന്നത്. അതായത് 300,000 ക്രോസ് ചെയ്ത് ഏതാണ്ട് 400,000 അടുപ്പിച്ച് തന്നെ എത്തുന്നുണ്ട് ഇൻ്റർസെപ്റ്ററിൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ്. അപ്പോൾ അടുത്തത് ഇൻ്റർസെപ്റ്റർ ട്വിൻ 650 ബേക്കർ എക്സ്പ്രസ്, സൺസെറ്റ് സ്ട്രിപ്പ് ബ്ലാക്ക്, ഡൗൺ ടൗൺ ഡ്രാഗ് ഗ്രേ എന്ന് പറയുന്ന ഈ കളർ വേരിയൻസിന് വരുന്ന എക്സ്ഷോറൂം പ്രൈസ് 293,210 രൂപ, 61,578 രൂപയാണ് റോഡ് ടാക്സ് വരുന്നത്, 23,319 രൂപ ഇൻഷുറൻസിനാവുന്നുണ്ട്, അതുപോലെ 455 രജിസ്ട്രേഷൻ. അങ്ങനെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 378,582 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അഡീഷണലായിട്ട് എക്സ്റ്റെൻഡ് വാറണ്ടിയും ആർ എസ് എടുക്കുകയാണെങ്കിൽ 8,999 രൂപ കൂട്ടുക. അപ്പം ടോട്ടൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 387,581 രൂപയാണ് ഈ പറയുന്ന ഇൻ്റർസെപ്റ്ററിൻ്റെ വേരിയൻറ്റിന് വരുന്നത്. അടുത്ത ഇൻ്റർസെപ്റ്ററിൻ്റെ ഇൻ്റർസെപ്റ്റർ ട്വിൻ 650 മാർക്ക് ടു ക്രോം എന്ന് പറയുന്നൊരു വേരിയൻ്റ് ഉണ്ട്. അതായത് കംപ്ലീറ്റ് ക്രോം എലമെൻറ്റ്സ് വരുന്ന ഇൻ്റർസെപ്റ്ററിൻ്റെ ഒരു വേരിയൻ്റാണ്. അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 309,681 രൂപയാണ്, 65,033 രൂപ വരുന്നുണ്ട്, ഇതിന് റോഡ് ടാക്സ് വരുന്നുണ്ട്, 23,727 രൂപയാണ് ഇൻഷുറൻസ് വരുന്നത്, 455 രജിസ്ട്രേഷൻ. അങ്ങനെ 398,896 രൂപയാണ് മാർക്ക് ടു ക്രോമിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിന് പുറമെ നിങ്ങൾ എക്സ്റ്റെൻഡ് വാറണ്ടിയും ആർ എസ് ഐയും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 8,999 രൂപയും കൂടെ കൂട്ടുക. അങ്ങനെ ഓൺ റോഡ് പ്രൈസ് 407,895 രൂപയാണ് മാർക്ക് ടു ക്രോമിന് വരുന്നത്. അപ്പോൾ ഇൻ്റർസെപ്റ്ററിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ്, ഏറ്റവും വില കൂടിയ വേരിയൻ്റ് 400,000 ക്രോസ് ചെയ്തിരിക്കുകയാണ്, 407,895 രൂപയാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ്. ഇനി നമുക്ക് അടുത്ത മോഡൽസിലേക്ക് കടക്കാം. അപ്പോൾ അടുത്ത് നമുക്ക് കോണ്ടിനെൻ്റൽ ജി ടിയിലേക്ക് വരാം. അത് മറ്റൊരു ഫാൻ ബേസുള്ള മോഡലാണ്. കോണ്ടിനെൻ്റൽ ജി ടി ട്വിൻസ്, റോക്കർ റെഡ്, അതുപോലെ ബ്രിട്ടീഷ് റേസിംഗ് ഗ്രീൻ, ഈ രണ്ട് വേരിയൻസിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് 316,625 രൂപയാണ്, 63,341 രൂപ റോഡ് ടാക്സ് വരുന്നുണ്ട്, 23,527 രൂപ ഇൻഷുറൻസ്, 455 രജിസ്ട്രേഷൻ. അങ്ങനെ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 388,948 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിന് പുറമെ 8,999 രൂപ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് വാറണ്ടിക്കും ആർ എസ് സിക്കും കൂടെ ആവുന്നുണ്ട്. അങ്ങനെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 397,947 രൂപയാണ്, ഓൾമോസ്റ്റ് 400,000 അടുത്ത് വരുന്നുണ്ട് കോണ്ടിനെൻ്റൽ ജി ടിയുടെ ഫസ്റ്റ് വേരിയൻറ്റിന്. അടുത്ത കോണ്ടിനെൻ്റൽ ജി ടിയുടെ കോണ്ടിനെൻ്റൽ ജി ടി ട്വിൻസ്, ഡക്സ് ഡിലക്സ്, വെഞ്ചൂറ സ്റ്റോം, ഈ പറയുന്ന രണ്ട് കളർ വേരിയൻസിന് വരുന്നത് 310,035 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്, 65,108 രൂപ വരുന്നുണ്ട് റോഡ് ടാക്സ്, 23,736 ഇൻഷുറൻസ് വരുന്നുണ്ട്, 455 രജിസ്ട്രേഷൻ. അങ്ങനെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 399,337 ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അതിന് പുറമെ 8,999 രൂപ ആർ എസ് എയ്ക്കും എക്സ്റ്റെൻഡ് വാറണ്ടിക്കും ആവുന്നുണ്ട്. അങ്ങനെ 408,336 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അങ്ങനെ ആദ്യമായിട്ട് 400,000 ക്രോസ് ചെയ്യുന്ന കോണ്ടിനെൻ്റൽ ജി ടിയുടെ ഒരു വേരിയൻ്റാണിത്. അടുത്തത് കോണ്ടിനെൻ്റൽ ജി ടിയുടെ മിസ്റ്റർ ക്ലീൻ ക്രോം എന്ന് പറയുന്ന വേരിയൻറ്റ്. ഇത് നമ്മൾ ഇൻ്റർസെപ്റ്റർ ക്രോം പറഞ്ഞ പോലെ തന്നെ ഒരു ക്രോം ഫിനിഷ് വരുന്ന കോണ്ടിനെൻ്റൽ ജി ടിയുടെ വേരിയൻ്റാണ് മിസ്റ്റർ ക്ലീൻ ക്രോം. അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 326,567 രൂപയാണ്,
68,579 രൂപയാണ് റോഡ് ടാക്സ് വരുന്നത്. 24,146 രൂപയാണ് ഇൻഷുറൻസ് വരുന്നത്. 455 രജിസ്ട്രേഷൻ. അങ്ങനെ 419,747 രൂപയാവും ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ്. അതിന് പുറമെ നിങ്ങൾ എക്സ്റ്റൻഡ് വാറണ്ടിയും ആർ എസ് സി എടുക്കുവാണെങ്കിൽ 8,999 രൂപയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ വരുന്നത് 428,746 രൂപയാണ് ഈ പറയുന്ന മിസ്റ്റർ ക്ലീൻ ടോമിന് വരുന്നത്. അതായത് റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ഏറ്റവും വില കൂടിയ വേരിയൻ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത മിസ്റ്റർ ക്ലീൻ ക്രോം കോണ്ടിനെൻ്റൽ ജി ടി സെക്ഷനിൽ വരുന്നതാണ്. 428,746 ഇതാണ് റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും വില കൂടിയ ഒരു മോഡൽ. അടുത്ത മോഡലിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ അടുത്ത വേരിയൻ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മീറ്റിയോറാണ്. മീറ്റിയോറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. മീറ്റിയോർ 350 ഫയർ ബോൾ എന്ന് പറയുന്ന വേരിയൻ്റ്, അതിൻ്റെ അകത്ത് റെഡും യെല്ലോയും രണ്ട് കളർ വേരിയൻസ് ഉണ്ട്. 195,988 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്. 25,478 രൂപ നമുക്ക് റോഡ് ടാക്സ് വരുന്നുണ്ട്. 11,742 രൂപ ഇൻഷുറൻസ്. 455 രജിസ്ട്രേഷൻ. അങ്ങനെ 233,663 രൂപയൊക്കെയാണ് മീറ്റിയോറിൻ്റെ ഒരു ബേസ് വേരിയൻ്റ് നമുക്ക് ഇറക്കാൻ പറ്റുന്നത്. 5,899 രൂപ എക്സ്റ്റൻഡ് വാറണ്ടി ആർ എസ് ആവുന്നുണ്ട്. അങ്ങനെ 239,562 രൂപയാണ് നമ്മുടെ മീറ്റിയോർ 350 ഫയർ ബോളിന് ഈ പറഞ്ഞ കളർ വേരിയൻസിൽ വരുന്നത്. അടുത്ത മീറ്റിയോർ 350 സ്റ്റെല്ലാർ. മീറ്റിയോർ 350 സ്റ്റെല്ലാർ വരുന്നുണ്ട്. സ്റ്റെല്ലാറിൻ്റെ അകത്ത് കളർ വേരിയൻസ് സ്റ്റെല്ലാർ ബ്ലൂം, റെഡ്, ബ്ലാക്ക് ഈ മൂന്ന് കളർ വേരിയൻസ് ആണ് അവൈലബിൾ. അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് 199,800 രൂപ. 25,974 രൂപ റോഡ് ടാക്സ് വരുന്നുണ്ട്. 11,759 രൂപ ഇൻഷുറൻസ് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 237,988 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. രജിസ്ട്രേഷൻ്റെ 455 കൂടി. അപ്പോൾ അങ്ങനെ 5,899 രൂപ നിങ്ങൾ അഡീഷണൽ എക്സ്റ്റൻഡ് വാറണ്ടിക്കും ആർ എസ് സിക്കും കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് ടോട്ടൽ വരുന്നത് 245,887 രൂപ വരും ഓൺ റോഡ് പ്രൈസ്. അടുത്ത മീറ്റിയോറിൻ്റെ ലാസ്റ്റ് വേരിയൻ്റാണ് മീറ്റിയോർ 350 സൂപ്പർ നോവ. അതിൻ്റെ അകത്ത് സൂപ്പർ നോവ ബ്രൗണും ബ്ലൂവും ഈ രണ്ട് കളർ വേരിയൻസ് ആണ് അവൈലബിൾ. 216,279 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. 45,419 രൂപ വരുന്നുണ്ട് ഇതിന് റോഡ് ടാക്സ്. 12,081 രൂപ ഇൻഷുറൻസ്. 455 രജിസ്ട്രേഷൻ. അങ്ങനെ 274,234 രൂപയാണ് ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിന് പുറമെ 5,899 രൂപ എക്സ്റ്റൻഡ് വാറണ്ടിക്കും ആർ എസ് സിക്കും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു വേരിയൻറ്റിന് നിങ്ങൾക്ക് വരുന്ന ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 280,133 രൂപയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ മോഡലുകളുടെയും എല്ലാ കളർ വേരിയൻറ്റുകളുടെയും എക്സ്ഷോറൂം പ്രൈസ്, ഓൺ റോഡ് പ്രൈസ്, ഇൻഷുറൻസ്, റോഡ് ടാക്സ് തുടങ്ങിയ എല്ലാം കംപ്ലീറ്റ് കാര്യങ്ങളും എക്സ്റ്റൻഡ് വാറണ്ടി ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്രയാണ് പ്രൈസ് ഡീറ്റെയിൽസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നേരിട്ട് ഷോറൂമിലൊന്നും പോയി അന്വേഷിക്കാൻ സമയമില്ലാത്ത ആളുകളൊക്കെ കാണും, അല്ലെങ്കിൽ എന്താണ് പോകാൻ ടൈമില്ല ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് വിചാരിച്ചിരിക്കുന്ന എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ കാണും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, വീഡിയോ കൂടുതൽ റീച്ചിലോട്ട് എത്തിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രചോദനവും. പിന്നെ എൻ്റെ ബുള്ളറ്റിൻ്റെ പ്ലേലിസ്റ്റ് എല്ലാം ഞാനിവിടെ ഐ സെക്ഷനിലും കൊടുത്തേക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ബുള്ളറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം വീഡിയോസൊക്കെ കയറി കണ്ടു നോക്കുക. ഇഷ്ടമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് റീച്ച് എത്തിച്ചു തരിക. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഒരുപാട് ഇനി വരാനുണ്ട്. അപ്പോൾ അതെല്ലാം വഴിയേ വന്നോളൂ. നിങ്ങൾ കൂടെ കട്ടക്ക് കൂടെ ഉണ്ടായിരിക്കണം. അപ്പം കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം ഇത്രയൊക്കെ ഉള്ളു പറയാൻ. ഒരുപാട് വീഡിയോ നീണ്ടിട്ടുണ്ടെന്ന് തോന്നും. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് തന്നെ നമുക്ക് കണ്ടുമുട്ടാം. ബൈ.